നമസ്കാരം. ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലേക്കുള്ള ഒരു യാത്ര ഞാനും കെ ബി ഗണേഷ് കുമാറും ഒരുമിച്ചായിരുന്നു. ഒരു ഷൂട്ടിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു. ആ യാത്രയിലാണ് അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴുള്ള ചില കാര്യങ്ങൾ വിശദീകരിച്ചത്. വളരെ രസകരമായ, ഒരുപാട് ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അന്ന് ഗണേഷ് കുമാർ പറഞ്ഞത്. അദ്ദേഹം ചുരുങ്ങിയ കാലം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്ന ആ ഒരു കാലത്തെ ചില കഥകളാണ് പറഞ്ഞത്. ഒരുപാട് ഹെക്ടർ സ്ഥലങ്ങൾ പട്ടയവും ആധാരവും ഇല്ലാതെ കിടന്ന കെ എസ് ആർ ടി സിയുടെ ഭൂമി അദ്ദേഹം അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദം ചെലുത്തി ഒരുപാട് പട്ടയങ്ങൾ വീണ്ടെടുത്ത് അത് സ്വന്തമാക്കിയ കഥകൾ, എ സി ബസ് സർവീസ് തുടങ്ങിയ കഥകൾ അന്ന് പരിഹസിച്ചു എല്ലാവരും. സിനിമാക്കാരൻ അഹങ്കാരമാണെന്ന് പറഞ്ഞു. പക്ഷേ അതെല്ലാം വിജയമായി. കെ എസ് ആർ ടി സി ഒരു രക്ഷയുടെ പാതയിലേക്ക് വളർന്നുകൊണ്ടിരുന്ന സമയത്താണ് ആർ ബാലകൃഷ്ണപിള്ള കേസിൽ നിന്നും വിമുക്തനായി വരുന്നതും ഇദ്ദേഹം പുഷ്പം പോലെ മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവസാനം ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ജോസ് തോമസേ, ഒരു വകുപ്പ് മന്ത്രി തീരുമാനിക്കുകയാണ് എനിക്ക് സ്വേച്ഛാധിപതിയാകേണ്ട, തൻപോരിമ കാണിക്കേണ്ട, എൻ്റെ വേണ്ടപ്പെട്ടവരെ ജോലിക്കെടുക്കേണ്ട, എനിക്ക് കൈക്കൂലി വേണ്ട, ഇങ്ങനെ കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടിറങ്ങിയാൽ ഏതൊരു വകുപ്പും രക്ഷപ്പെടുത്താൻ കഴിയും, നശിച്ചു പോവില്ല. ഇവിടെ കുറേ ഉദ്യോഗസ്ഥരെ സപ്പോർട്ട് ചെയ്യുമ്പോഴും അവരെ കാണുമ്പോൾ തലകുനിക്കേണ്ടി വരികയും ചെയ്യുമ്പോഴാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും നശിച്ചു പോകുന്നത് എന്ന് ഗണേഷ് കുമാർ പറഞ്ഞ കാര്യം വർഷങ്ങൾക്കിപ്പുറവും എൻ്റെ മനോമുഖത്തിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളൊക്കെ പല കെ എസ് ആർ ടി സി ഓഫീസുകളിലും ചില സമരങ്ങൾ നടക്കുകയാണ്. ആ സമരങ്ങളുടെ കാരണം മറ്റൊന്നുമല്ല, ശമ്പളം യഥാസമയം കൊടുക്കുന്നില്ല. ഇവിടുത്തെ തൊഴിലാളികൾക്കറിയാം കെ എസ് ആർ ടി സി നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്, പക്ഷേ അവർക്ക് ജീവിക്കണ്ടേ. അപ്പോൾ ഈ സമരം നടത്തുന്നത് പ്രതിപക്ഷ യൂണിയനുകൾ മാത്രമല്ല, ഭരണപക്ഷ യൂണിയനുകളും സമരം നടത്തുന്നുണ്ട്. കാരണം എല്ലാവർക്കും ജീവിതമാണ് പ്രധാനം, അവനും എൻ്റെ കുടുംബവും മക്കളുമാണ് പ്രധാനം. അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചാലും അവരുടെ കുടുംബത്തെ പോറ്റേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അപ്പോൾ ഈ സമരത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ ഇപ്പോഴത്തെ എം ഡി ബിജു പ്രഭാകർ, അദ്ദേഹം ഹൈക്കോടതിയിലൊക്കെ ഒരുപാട് സത്യവാങ്മൂലങ്ങൾ കൊടുത്തു, ഞാൻ സമയത്തിന് ശമ്പളം കൊടുത്തോളാം, പക്ഷെ സാധിക്കുന്നില്ല, വരുമാനമില്ല, സർക്കാരിൽ പണമില്ലാത്തതുകൊണ്ട് സർക്കാരിൽ നിന്നും കെ എസ് ആർ ടി സിക്ക് അങ്ങോട്ട് കൊടുക്കുന്നുമില്ല. കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് മാറിയാൽ ഗണേശൻ്റെ കാലത്തിന് ഇപ്പുറം ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം നമ്മുടെ ടോമിൻ ജെ തച്ചങ്കരി കെ എസ് ആർ ടി സി എം ഡി ആയിട്ട് ചാർജ് എടുത്ത് ഓർമ്മയുണ്ടാവുന്ന ആൾക്ക്, അദ്ദേഹം ഒരുപാട് ഡിസിപ്ലിൻ ഉണ്ടാക്കി കെ എസ് ആർ ടി സിയിൽ. പണിയെടുക്കാതെ യൂണിയൻ പ്രവർത്തനമായി മാത്രം ഇരുന്നിരുന്ന പല ജോലിക്കാരെയും ജോലി എടുക്കണമെന്ന് പറഞ്ഞു, പല യൂണിയൻ നേതാക്കളോടും ജോലി ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചില ഷെഡ്യൂളുകൾ മാറ്റിക്കൊടുത്തു, ചില പണിയെടുക്കാതിരുന്ന ജോലിക്കാരെ പണിയെടുപ്പിച്ചു. അങ്ങനെ ആ കെ എസ് ആർ ടി സി അല്പം ലാഭത്തിലേക്ക് വന്നപ്പോൾ യൂണിയൻ നേതാക്കൾ ഇടപെട്ടു. അവർ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു, അവിടെ നിന്ന് ചെവിക്ക് പിടിച്ച് ടോമിൻ ജെ തച്ചങ്കരിയെ മാറ്റി വീണ്ടും കടക്കണിയിലേക്ക് വീഴുകയായിരുന്നു കെ എസ് ആർ ടി സി. ഈ കെ എസ് ആർ ടി സിയുടെ നാശം ഇവിടുത്തെ തൊഴിലാളി യൂണിയൻ നേതാക്കളാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ ചെറ്റകളാണ് കെ എസ് ആർ ടി സി എന്ന് കോടിക്കണക്കിന് രൂപയുടെ കടത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഇവിടെ പ്രൈവറ്റ് ബസ്സുകൾ വളരെ ഭംഗിയായി ലാഭം കൊയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി ലാഭം കൊയ്യാത്തത്? പണിയെടുക്കേണ്ട എന്ന് തീരുമാനിച്ചുറച്ച യൂണിയൻ നേതാക്കൾ, അവർ തീരുമാനിക്കുന്നത് അവിടെ നടക്കൂ. നന്നായി പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചൊരു എം ഡി വന്നാൽ പ്രലോഭനങ്ങളിലൂടെ മന്ത്രിമാരെ സ്വാധീനിച്ച് ആ എം ഡിയെ മാറ്റുക. ആ പ്രലോഭനം എന്താണ്? ഞങ്ങളൊന്നടങ്കം തിരിഞ്ഞാൽ നിങ്ങളിനി ജന്മത്ത് ജയിക്കില്ല, അല്ലെ നിങ്ങളുടെ മന്ത്രിസഭ ജന്മത്ത് വരില്ല എന്ന് പറയുന്ന ഭീഷണി. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നമുക്കറിയാം, അവിടെ ബി എസ് ഒ എന്ന് പറയുന്ന ഒരു എം ഡി വന്നപ്പോൾ ലാഭത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെ പണിയെടുക്കാതിരുന്ന സുരേഷ് കുമാർ എന്ന് പറയുന്ന യൂണിയൻ നേതാക്കൾ പെരിന്തൽമണ്ണിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റി, അവരൊക്കെ വീണ്ടും അവിടെ തിരിച്ചു വന്നു ബി എസ് ഒവിനെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി. പ്രിയ മുഖ്യമന്ത്രി, ഈ കേരളം നന്നാവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അതോ യൂണിയൻ നേതാക്കളെ വളർത്തി നിങ്ങൾക്ക് വോട്ടുപെട്ടി നിറച്ച്, വയറുനിറച്ച്, നിങ്ങൾക്ക് ശുഭ്രവസ്ത്രം ധരിച്ച് ആ മന്ത്രിക്കസയിൽ ഇരുന്നാൽ മതിയോ? നാണമാവില്ലേ നിങ്ങൾക്കൊക്കെ? പറയാതിരിക്കാൻ കഴിയില്ല. കെ എസ് ആർ ടി സിയെ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് വെള്ളാനകൾ കേരളത്തിൽ വളരുന്നുണ്ട്. കുറച്ച് ശിങ്കിടികൾക്ക് ചെയർമാൻ സ്ഥാനം കൊടുക്കാൻ വേണ്ടി കുറെ കോർപ്പറേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അറിയാമല്ലോ, യുവജനക്ഷേമ കോർപ്പറേഷൻ, ചൈൽഡ് വെൽഫെയർ കോർപ്പറേഷൻ, സ്ത്രീകളുടെ ഉന്നമനത്തിനായി കോർപ്പറേഷൻ, എല്ലാ വിഭാഗങ്ങളിലും കോർപ്പറേഷനിൽ നിറഞ്ഞാടുകയാണ്. എന്തിന്? വരുമാനമുണ്ടാക്കാത്ത, ലാഭമല്ലാത്ത എല്ലാ കോർപ്പറേഷനുകളും അടച്ചു പൂട്ടുക. ഇവിടെ ചിത്രാഞ്ജലിയുണ്ട്, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. സിനിമയുടെ കാര്യം ഞാനൊരു സിനിമാക്കാരനായ കൊണ്ട് അതും പറയുകയാണ്, നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഒരുപാട് പദ്ധതികൾ കൊടുത്തു അത് ലാഭത്തിലാക്കാൻ, പലരും കൊടുത്തു, ആരും ചെയ്യില്ല. എന്നിട്ട് സിനിമയെ ഉദ്ധരിക്കുകയാണെന്ന് പറയും. സാംസ്കാരിക ക്ഷേമനിധിയുണ്ട്, അത് വേറൊരു കോർപ്പറേഷൻ.
കൃത്യമായി അതിൻ്റെ പെൻഷൻ പോലും കൊടുക്കുന്നില്ല. പക്ഷേ അംശാദായം കൃത്യമായി മേടിക്കും, കൃത്യമായി പെൻഷൻ കൊടുക്കില്ല. എത്ര കാലം ഇതൊക്കെ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. യാതൊരു പ്രയോജനവുമില്ലാത്ത കോർപ്പറേഷനുകൾ പിരിച്ചുപെടണമെന്ന് ഇവിടെ പ്രതിപക്ഷം മാത്രമല്ല സാധാരണ മനുഷ്യർ വരെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് ആ കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ കുറേ പേരെ സൂചിപ്പിക്കാൻ കഴിയും. ആ സൂചിപ്പിക്കുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കസേര ഉറപ്പിക്കാനാവും. ഇത് ഞാൻ LDFനെ മാത്രമല്ല, UDFനെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അടച്ചാണ് പറയുന്നത്. യാതൊരു ലാഭേച്ഛയുമില്ലാതെ ജനങ്ങളെ സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തകരുണ്ടായാൽ മാത്രമേ കേരളം രക്ഷപ്പെടൂ, അല്ലെങ്കിൽ ഇന്ത്യ രക്ഷപ്പെടൂ. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ഭിക്ഷാന്തിഹികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പൊതുപ്രവർത്തകരാണ്. എന്ത് പൊതുപ്രവർത്തനം? പോയി പിരിവ് മേടിച്ച് പോക്കറ്റ് നിറയ്ക്കുക, സംഭാവന എന്നൊരു പേര് പറയും, ചിലപ്പോൾ റെസിപ്റ്റും കൊടുക്കും. ഇത് നിങ്ങളുടെ പോക്കറ്റിലേക്കാണ് പോകണമെന്നറിയാം. ഇങ്ങനെ അധ്വാനിക്കാതെ ജീവിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കൈകളിലാണ് ഇന്ന് കേരളം. ഞാൻ KSRTC യെക്കുറിച്ച് ആദ്യം പറഞ്ഞു വന്നത് ഇക്കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ ഭരിക്കുന്നവരും ഇനിയും കേരളം ഭരിക്കാൻ പോകുന്നവരും കരുതുന്നുണ്ടോ KSRTCയുടെ കടം തീർത്തിട്ട് അത് ലാഭത്തിലാക്കാമെന്ന്? ഈ അവസ്ഥയിൽ പോയി അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? നടക്കില്ല. കേരള ജനതയോടാണ് എൻ്റെ അഭ്യർത്ഥന. രാഷ്ട്രീയമറിയാത്ത എന്നാൽ രാഷ്ട്രത്തെ സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ജനസേവനം ലക്ഷ്യമാക്കിയിട്ടുള്ള മനുഷ്യരെ മാത്രം ജയിപ്പിക്കാൻ ശ്രമിക്കുക, അവരെ അധികാരത്തിലേറ്റുക. അല്ലെങ്കിൽ ചെങ്കുടി കണ്ടിട്ടോ, ത്രിവർണ പതാക കണ്ടിട്ടോ, കാവിക്കൊടി കണ്ടിട്ടോ നിങ്ങൾ അതിൻ്റെ പുറകെ പോകരുത്. ഇവിടെ മതം രാഷ്ട്രീയക്കാരെടുത്ത് പെരുമാറുന്നത് നിങ്ങളുടെ തലച്ചോറിൽ വിഷം തെളിക്കാനാണ്. എല്ലാവരും ഭക്തന്മാരാണല്ലോ. ആ ഭക്തിയുടെ നിറം പിടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് അവരുടെ വോട്ട് പറ്റി നിറയ്ക്കാനാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടും മനസ്സിലാവുന്നില്ല? ഈ KSRTC എന്ന് പറയുന്നത് എല്ലാ വാഹനങ്ങളും ആ സ്ഥലങ്ങളും വിറ്റ് തീർത്താൽ കടം തീരും. ക്യാൻസർ വന്നതുപോലെയാണ്, മുറിച്ചു മാറ്റിയാൽ പിന്നെ പടരാതിരിക്കും. ഇത് മുറിച്ചു മാറ്റില്ല, വീണ്ടും ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളുടെ നട്ടലൊടിച്ചുകൊണ്ടുള്ള ചികിത്സ. ഈ KSRTC കൊണ്ട് ആർക്കാണ് പ്രയോജനം കിട്ടിയിരിക്കുന്നത്? നിങ്ങൾ അവിടെയുള്ള തൊഴിലാളികളെ മറ്റു സ്ഥലങ്ങളിലേക്ക് വിന്യസിക്കൂ, ഇല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് കൊടുത്ത് പറഞ്ഞുവിടൂ. ഇത് ലാഭകരമല്ലാതെ പോകുന്ന എല്ലാ സർക്കാർ സ്ഥാപനങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ അവസാനിപ്പിക്കൂ, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലേക്ക് കൊടുക്കൂ. ഇവിടെ BSNL മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഒരുപാട് പ്രൊവൈഡർമാർ വന്നു. അപ്പോൾ ഇവിടെ ടെലിഫോൺ വിപ്ലവം ഉണ്ടായി, വളരെ കുറഞ്ഞ നിരക്കിൽ ഡാറ്റ കിട്ടാൻ തുടങ്ങി. ഇത് കണ്ടുപഠിച്ചിട്ടെങ്കിലും നിങ്ങൾ KSRTC പോലെയുള്ള വെള്ളാനകളെ കൊന്നു കുഴിച്ചു മൂടും. മൃഗസ്നേഹികൾ എന്നെ കുറ്റം പറയരുത്, ഞാൻ വെള്ളാനയെക്കുറിച്ചാണ് പറഞ്ഞത്. അല്പം രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കേണ്ടി വന്നത് ഹൃദയവേദന കൊണ്ടാണ്. ക്ഷമിക്കുക, രാഷ്ട്രീയക്കാരെ നന്നാക്കാൻ വേണ്ടിയല്ല, ജനങ്ങൾക്കുള്ള തിരിച്ചറിവാണ്. കേൾക്കുന്നവർ മനസ്സിലെങ്കിലും ഒന്നാലോചിക്കുക, സത്യമാണല്ലോ. അതുകൊണ്ട് നമുക്കിനിയും ആലോചിക്കാം. യേശുക്രിസ്തു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്ന്. ഇവിടെ ഞാൻ പ്രാർത്ഥിക്കാനുള്ള പറഞ്ഞത് നിങ്ങൾ ഉണർന്നിരുന്ന് ചിന്തിക്കൂ. ഉറങ്ങുന്നവരായി പോകാതെ നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക, പ്രവർത്തിക്കുക. താങ്ക് യു.